വെൽക്കം ബാക്ക് ടു പി എസ് സി ഹിയർ വി സ്റ്റാർട്ട്. ഇന്നത്തെ വീഡിയോയിൽ ഇന്ന് നടന്ന 10th ലെവൽ കോമൺ പ്രിലിംസ് എക്സാമിൻ്റെ സ്റ്റേജ് 2 ആൻസർ കീയാണ് നോക്കുന്നത്. എല്ലാ സുഹൃത്തുക്കൾക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം, കോവിഡ് 19 ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ, കോവിഡ് 19 ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് ആരോഗ്യ സേതു. ഓപ്ഷൻ എ ആണ് ഉത്തരം, ആരോഗ്യ സേതു. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം, കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം തൃശൂരാണ്. അർജുന അവാർഡ് നേടിയ അങ്കിത റെയ്നയുടെ കായിക ഇനം, അങ്കിത റെയ്നയുടെ കായിക ഇനം ടെന്നീസ് ആണ്. കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ, കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇതിൽ ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 1, 3 ദാരിദ്ര്യ നിർമാർജനവും അതുപോലെ തന്നെ വനിതാ ശാക്തീകരണവുമാണ് കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല പത്തനംതിട്ടയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, പത്തനംതിട്ട. ഐ എസ് ആർ ഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ എസ് സോമനാഥാണ്. മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭമാണ് മലയാളം മിഷൻ. ഓപ്ഷൻ സി ആണ് ഉത്തരം, മലയാളം മിഷൻ. മീശ എന്ന നോവൽ രചിച്ചത് എസ് ഹരീഷ് ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, എസ് ഹരീഷ്. കെ ഫോൺ പദ്ധതിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ് സേവനമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത് 1951. മണിക്കാരൻ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം, മണിക്കാരൻ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഹിമാചൽ പ്രദേശ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗമാണ് ഉത്തര മഹാസമതലം. ഓപ്ഷൻ എ ആണ് ഉത്തരം, ഉത്തര മഹാസമതലം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ് ടാറ്റ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, ടാറ്റ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശരേഖയാണ് ഉത്തരായന രേഖ, 23.5 നോർത്ത്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാതയാണ് NH 44. ഓപ്ഷൻ ബി ആണ് ഉത്തരം, NH 44. മുംബൈയെയും മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തു കൂടി കടന്നു പോകുന്ന പ്രധാന റെയിൽവേ ശൃംഖലയാണ് കൊങ്കൺ റെയിൽവേ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കൊങ്കൺ റെയിൽവേ. വിന്ധ്യ പർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഡെക്കാൻ പീഠഭൂമി. താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തുക. 1, 3, 2 ഇവ, 1, 2, 3. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക. ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ, 1, 2, 3, 4. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 1, 2, 3, 4 ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങളാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ് ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, മൗണ്ട് എവറസ്റ്റ്. ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1947 ജൂലൈ 22.
ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഇന്ത്യയുടെ ദേശീയ നദി ഗംഗാ നദിയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, ഗംഗ. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര്? ദേശീയ ഗീതം രചിച്ചത് ബക്കീം ചന്ദ്ര ചാറ്റർജിയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ബക്കീം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്ര? 52 സെക്കൻഡ് ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 52 സെക്കൻഡ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? പ്രഥമ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ് മിശ്രയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1990ൽ വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം? അയിത്ത നിരോധന നിയമം നിലവിൽ വന്നത് 1955ലാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, 1955. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെക്കുന്നതിന് എതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതികളിലും പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. ഓപ്ഷൻ ഇ ആണ് ഉത്തരം, ഹേബിയസ് കോർപ്പസ്. ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലികാവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്? ഇന്ത്യൻ ഭരണഘടന 6 മൗലികാവകാശങ്ങളാണ് ഉറപ്പ് നൽകുന്നത്. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 42ാം ഭേദഗതിയിലൂടെയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 42ാം ഭേദഗതി. കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം? കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് മംഗളവനം. ഓപ്ഷൻ എ ആണ് ഉത്തരം, മംഗളവനം. സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയായി നിലനിൽക്കുന്നത്? സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയായി നിലനിൽക്കുന്നത് സൈലന്റ് വാലി ദേശീയ ഉദ്യാനമാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, സൈലന്റ് വാലി ദേശീയ ഉദ്യാനം. കേരളത്തിലെ ഏക ശുദ്ധജല തടാകം? കേരളത്തിലെ ഏക ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി? കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല? മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് ആലപ്പുഴ ജില്ല. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ആലപ്പുഴ. കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ? കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ ആണ് മറയൂർ. ഓപ്ഷൻ സി ആണ് ഉത്തരം, മറയൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല ഏതാണ്? എറണാകുളമാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, എറണാകുളം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി? പെരിയാർ ആണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. ഓപ്ഷൻ ബി ആണ് ഉത്തരം, പെരിയാർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏത്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല മലപ്പുറം ജില്ലയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, മലപ്പുറം. സംസ്ഥാനത്ത് 8നും 18നും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? സ്പ്ലാഷ് ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, സ്പ്ലാഷ് പ്രോഗ്രാം. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകനാണ്? തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, വക്കം അബ്ദുൽ ഖാദർ മൗലവി. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തതേത്? ഉൾപ്പെടാത്തത് വേലുത്തമ്പി കലാപമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, വേലുത്തമ്പി കലാപം ഉൾപ്പെടാത്തതാണ്. ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത്? ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ചട്ടമ്പി സ്വാമികൾ. പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, മലബാർ കലാപം. താഴെ പറയുന്നവയിൽ ഗ്രൂപ്പിൽ പെടാത്തത് ഏത്? താഴെ പറയുന്നവയിൽ ഗ്രൂപ്പിൽ പെടാത്തത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം, നിജാനന്ദ വിലാസം. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം ഏതായിരുന്നു? പയ്യന്നൂരായിരുന്നു. ഓപ്ഷൻ ഇ ആണ് ഉത്തരം, പയ്യന്നൂർ.
ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് എവിടെ? ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് തൃശ്ശൂരിൽ 1936 ലാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, തൃശ്ശൂർ. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് ആര്? സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, അയ്യങ്കാളി. കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്? കേരള ലിങ്കൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, പണ്ഡിറ്റ് കറുപ്പൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവമാണ് സവർണജാഥ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, സവർണജാഥ. ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക. ചേരുംപടി ചേർത്ത് ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ് ആണ്. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്. ആര്യ സമാജം സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതിയാണ്. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗയാണ്. ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് കേശവ ചന്ദ്ര സെൻ ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ക്വിറ്റ് ഇന്ത്യ സമരം. സന്താൾ കലാപം നടന്ന വർഷം? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 1855 ടു 1856 ആണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം? ബംഗാളാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ബംഗാൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരായിരുന്നു? ഏക മലയാളി സി ശങ്കരൻ നായർ ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, സി ശങ്കരൻ നായർ. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് 1857 മെയ് 10 ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 1857 മെയ് 10. ക്വിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് 9 1942 ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഓഗസ്റ്റ് 9 1942. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ വിജയ് ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഓപ്പറേഷൻ വിജയ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ? ഫസൽ അലി ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, ഫസൽ അലി. ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വൈറസ് കാരണമുണ്ടാകുന്ന രോഗങ്ങൾ? രോഗമാണ് നിപ്പ, എയ്ഡ്സ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, നിപ്പ ആൻഡ് എയ്ഡ്സ്. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതി ഏത്? ആർദ്രം പ്രോഗ്രാം ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ആർദ്രം. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മനുഷ്യനിലെ പ്രധാന വിസർജന അവയവം? വൃക്കകളാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, വൃക്കകൾ. ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകൾ ശരി ഏതെന്ന് കണ്ടെത്തുക. ശരിയായത് 1, 3 എന്നിവ മാത്രമാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, 1, 3 എന്നിവയാണ് ശരിയായ പ്രവർത്തനം. ഏത് ജീവകത്തിന്റെ അപര്യാപ്തത മൂലമാണ് റിക്കറ്റസ് എന്ന രോഗത്തിന് കാരണമാകുന്നത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ജീവകം ഡിയുടെ അപര്യാപ്തത മൂലമാണ് റിക്കറ്റസ് എന്ന രോഗം ഉണ്ടാകുന്നത്. കേരളത്തിലെ മണ്ണുത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനം ഏത്? പ്രിയങ്ക. ഓപ്ഷൻ ബി ആണ് ഉത്തരം, പ്രിയങ്ക. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്
IISR എവിടെ സ്ഥിതി ചെയ്യുന്നു? കോഴിക്കോടാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, കോഴിക്കോട്. ചുവടെ ചേർത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹവാതകം അല്ലാത്തത് ഏത്? ഹരിതഗൃഹവാതകം അല്ലാത്തത് നൈട്രജൻ ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, നൈട്രജൻ. വനനശീകരണത്തിന് കാരണമാകാത്തത് ഏത്? വനനശീകരണത്തിന് കാരണമാകാത്തത് സസ്യപരിപാലനമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, സസ്യപരിപാലനം. ചുവടെയുള്ളവയിൽ വനത്തിൽ നിന്നും ലഭിക്കാത്ത ഉൽപ്പന്നം ഏത്? വനത്തിൽ നിന്നും ലഭിക്കാത്ത ഉൽപ്പന്നം പെട്രോൾ ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, പെട്രോൾ. ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം, ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം ഒന്നാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഒന്ന്. ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തുവാണ് സോഡിയം ബെൻസോയേറ്റ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, സോഡിയം ബെൻസോയേറ്റ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്, നാല് മാത്രമാണ് തെറ്റായത്. ഓപ്ഷൻ ഡി ആണ്. സിങ്ക് ബ്ലെൻഡിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗമാണ് പ്ലവന പ്രക്രിയ. ഓപ്ഷൻ സി ആണ് ഉത്തരം, പ്ലവന പ്രക്രിയ. കാൽസ്യത്തിന്റെ ബാഹ്യതമ ഷെല്ലിന്റെ നമ്പർ എത്ര? കാൽസ്യത്തിന്റെ ബാഹ്യതമ ഷെല്ലിന്റെ നമ്പർ നാലാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, നാല്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗ ദൈർഘ്യം കൂടിയത് ഏത് നിറത്തിനാണ്? തരംഗ ദൈർഘ്യം കൂടിയത് ഓറഞ്ചിനാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, ഓറഞ്ച്. ഊഷ്മാവളക്കുന്ന ഒരു യൂണിറ്റ് ആണ്, ഊഷ്മാവളക്കുന്ന യൂണിറ്റ് ആണ് കെൽവിൻ. ഓപ്ഷൻ ബി ആണ് ഉത്തരം, കെൽവിൻ. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിന്റെ ഗതികോർജത്തിന് എന്ത് മാറ്റം സംഭവിക്കും? അതിന്റെ ഗതികോർജം നാലിരട്ടിയാകും. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഗതികോർജം നാലിരട്ടിയാകും. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ഫലമാണ് ഭാരം. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഭാരം. സോളാർ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായി മാറ്റി പ്രവർത്തിക്കുന്ന ഉപകരണം, സോളാർ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായി മാറ്റി പ്രവർത്തിക്കുന്ന ഉപകരണമാണ് സോളാർ വാട്ടർ ഹീറ്റർ. ഓപ്ഷൻ എ ആണ് ഉത്തരം, സോളാർ വാട്ടർ ഹീറ്റർ. ബാക്കി വരുന്നത് മാത്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അതിൽ ക്വസ്റ്റ്യൻ വായിക്കുന്നില്ല, ആൻസേഴ്സ് പറയാം. 81-ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ 99 സെക്കൻഡ് ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 99 സെക്കൻഡ്. 82-ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, സഹോദരനാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, സഹോദരൻ. 83-ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 4519 ആണ് ഉത്തരം. 84-ാമത്തെ ഓപ്ഷൻ സി ആണ് ഉത്തരം, 50 രൂപ. 85-ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ഡി 64 ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 64. 86-ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ഡി 62 ആണ്. 87-ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ സി ആണ് ഉത്തരം. 88 ഓപ്ഷൻ എ 122 ആണ്. 89-ാമത്തെ ചോദ്യം ഇതിൽ തെറ്റുണ്ട്. 90-ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരം, 10. 91-ാമത്തെ ആൻസർ ഓപ്ഷൻ സി 125 ആണ്. 92 ഓപ്ഷൻ എ ആണ് ഉത്തരം, 16.612. 93-ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഡിഗ്രി ആണ്, ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഡിഗ്രി. 94-ാമത്തെ ആൻസർ ഓപ്ഷൻ ഡി 67 ആണ്. 95-ാമത്തെ ആൻസർ ഓപ്ഷൻ എ ശനിയാണ്. 96 ഓപ്ഷൻ ബി 46 ആണ്. 97-ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ സി 308 ആണ്. ഓപ്ഷൻ സി 308. 98-ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 99-ാമത്തെ ആൻസർ ഓപ്ഷൻ സി 39 ആണ്. 100-ാമത്തെ ആൻസർ ഓപ്ഷൻ എ
125. Thank you.